എടാ ജയ്, കൺഗ്രാജുലേഷൻ, നിനക്ക് കൽക്കത്തയിലെ ജോലി റെഡിയായടാ. ഇന്ന് നീ ഇവിടുന്ന് പോയി, നാളെ ജോയിൻ ചെയ്യണം. സോറി അമ്മേ, ഞാൻ കോയമ്പത്തൂർക്ക് പോവാ. അതെന്താടാ, ലക്ഷക്കണക്കിനുള്ള ശമ്പളം വേണ്ടെന്ന് വെച്ച് കോയമ്പത്തൂർക്ക് പോകുന്നോ? നിങ്ങൾ കാശിനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്റെ ജീവിതത്തെ പറ്റിയാ പറയുന്നത്. എനിക്ക് മഹാലക്ഷ്മിയെ ഒരുപാട് ഇഷ്ടമാണമ്മേ, അത് പറയാൻ വേണ്ടിയാ ഞാൻ കോയമ്പത്തൂർക്ക് പോകുന്നത്. മഹാലക്ഷ്മിയാണ്. എടി, ആ ഗ്ലാസ് മേലോട്ട് കയറ്റിയിട്ടെ. ഇവൾക്ക് വെള്ളം കണ്ട പേടിയല്ലേ? വെള്ളം കണ്ട എനിക്ക് ഇപ്പൊ ഒട്ടും തന്നെ പേടിയില്ലമ്മേ. എന്റെ ഭയം മുഴുവൻ ജയിക്ക് കൊടുത്തല്ലോ. നാണമില്ലാതെ പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നേക്കും ആ പെങ്കൊച്ചിന്. അവൾക്കാ ബോധവില്ല, അവളെ തിരിച്ചു വിളിച്ചോണ്ടോന്ന് ഇവർക്കും ബോധവില്ലേ. നീ നമ്മുടെ വീട് വിട്ടു പോയപ്പോഴേ മാനവും മര്യാദ എല്ലാം പോയി. അകത്തേക്ക് വാ മഹാലക്ഷ്മി. നടന്നു നോക്കെ, നടന്നു. അവൾ അറിയാണ്ട് തെറ്റെയ്താ, നമ്മൾ അറിഞ്ഞോണ്ട് തെറ്റെയ്താ എങ്ങനെയാ മാമ? എന്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ അടിക്കോ, വഴക്ക് പറയോ, എന്തെങ്കിലും ചെയ്യ്. ഇതുപോലെ മിണ്ടാതിരുന്ന എന്നെ കൊല്ലല്ലേ അച്ഛ. അച്ഛ, എന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പറയച്ച, പ്ലീസ്. നീ പോയ ദിവസം തൊട്ട് അച്ഛൻ ഒരാളോടും മിണ്ടിയിട്ടില്ലടി. ഇപ്പൊ മര്യാദക്ക് കഴിക്കുന്ന പോലുമില്ല. അച്ഛ, എന്താ ചെയ്ത്? ഞാൻ ചെയ്ത തെറ്റിന് അച്ഛൻ എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത്? എന്റെ അടുത്ത് സംസാരിക്കച്ച, പ്ലീസ് അച്ഛ. അച്ഛൻ എന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളൂ. പ്ലീസ് അച്ഛ, സംസാരിക്ക്. നിനക്ക് ഇനി കല്യാണമാകുന്നത് വരെ നിന്റെ അച്ഛൻ ഈ നാട്ടില് തലയുയർത്തി നടക്കാൻ പറ്റില്ലടി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇവളേക്ക് ഇനി ആര് കല്യാണം കഴിക്കാനാ? എന്താ എന്റെ പോലില്ലേ, ഒരു കഷ്ടം വരുമ്പോ കൂടിയിരുന്ന് പങ്കെടുത്തില്ലെങ്കിൽ അപ്പൊ പിന്നെ സ്വന്തം എന്തിനാ, ബന്ധം എന്തിനാ? എന്നാൽ എന്റെ മോനെ കല്യാണം കഴിക്കാൻ നിങ്ങളുടെ മോൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ? ചേച്ചി ഞാൻ പോവാ, മാമാ ഞാൻ പോയിട്ട് വരാം. അളിയ, എന്റെ മകളെ കൊണ്ട് നിങ്ങളുടെ മകനെ കല്യാണം കഴിപ്പിച്ചുകൊള്ളാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നിങ്ങൾ എനിക്ക് വാക്ക് തരാം, പക്ഷെ നിങ്ങളുടെ മകള് വേറെ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ മാനം പോകുന്നതിന് മുമ്പ് എന്റെ ജീവൻ ഞാൻ എടുത്തിരിക്കും. ഫോൺ. ഹായ് മഹാലക്ഷ്മി. ജയ്, നിനക്കൊരു സർപ്രൈസ്. ആദ്യം വിളിക്കുന്ന നിന്നെയാ. എന്റെ കല്യാണം ഫിക്സായി. രണ്ടു ദിവസത്തിനുള്ളിൽ എന്റെ അമ്മാവന്റെ മോനുമായിട്ട് കോയമ്പത്തൂരിൽ വെച്ച കല്യാണം. അച്ഛനെ അമ്മയും കൂട്ടിക്കൊണ്ടു വരണേ. പിന്നെ മറക്കാതെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തും പറയണേ. ശരി, ഓക്കെ, ഞാൻ വെക്കുവാണേ, ബായ്. നമ്മുടെ മോൻ നല്ല ഭാഗ്യവാനാടി. ദേവൻ വരുന്നുണ്ട്. എടാ ജയ്, നിന്റെ കോയമ്പത്തൂരേക്കുള്ള ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഞാൻ കൽക്കട്ടയ്ക്ക് തന്നെ പോവാച്ച. എന്താ മോനെ, മഹാലക്ഷ്മിയെ സ്നേഹിച്ചിട്ട്? സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല അമ്മേ, ലക്കം കൂടി വേണം. നിനക്ക് ഭാഗ്യമില്ലെന്ന് ആരടാ പറഞ്ഞേ? ലക്കിലെ തന്നെ ബാഡ് ലക്കും ഗുഡ് ലക്കും ഉണ്ടച്ച. എനിക്കതിൽ ബാഡ് ലക്കാ കിട്ടിയത്. എടാ ധനരാജേ, ജയ് കൽക്കട്ടയ്ക്ക് പോവാടാ.
ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താടാ ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടിയോ? അസീനയുടെ ആനന്ദിന്റെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു ചേട്ടാ. എന്റെ മോളുടെ ഇൻഫർമേഷൻ അല്ലടാ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. സാലായ ദുഷ്മാൻ എന്റെ ശത്രുവിന്റെ ഇൻഫർമേഷനാ ഞാൻ ചോദിച്ചത്. എവിടുന്ന് കിട്ടാനാ ഇൻഫർമേഷൻ? എന്റെ കയ്യിലാണെങ്കിൽ ഇൻകമിംഗും ഇല്ല, അവരുടെ ആണെങ്കിൽ ഔട്ട് ഗോയിങ്ങും ഇല്ല. ഇവന്റെ എപ്പോഴും ബാലൻസ് ഉണ്ടാവില്ല. ഇവന്റെ ഫോണിൽ എപ്പോഴും ബാറ്ററി ഡൗണാ. ഈ മൊട്ടയുടെ ഫോണിലാണെങ്കിൽ സിഗ്നൽ ഒരിക്കലും കിട്ടില്ല. പിന്നെ എവിടുന്ന് ഇൻഫർമേഷൻ കിട്ടാനാ? ഈ കാര്യം നീ നേരത്തെ പറയണ്ടായിരുന്നോ? ഞങ്ങൾ എങ്ങനെ പറയാനാ ചേട്ടാ? ഇരിക്കുന്ന ഒരു ഫോൺ എടുത്ത് ചേട്ടാ അതുമില്ലേ? ശരി ശരി ശരി, ആ ജയുടെ മുഴുവൻ ഇൻഫർമേഷനും എനിക്ക് ഇപ്പൊ തന്നെ കിട്ടിയേ പറ്റൂ. ജയുടെ മരണം ദൈവത്തിന്റെ കയ്യിലല്ലടാ, ഈ കരിമ്പയുടെ കയ്യിലാടാ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എന്തെടുക്കുക? എപ്പൊ നോക്കിയാലും രണ്ടുപേരും കൂടി ചിരിച്ചോണ്ടിരിക്കുന്ന കാണാം. എന്നാ ഇതില് ജയ് ശ്രീരാമാന്ന് 1000 പ്രാവശ്യം എഴുതു. എന്തിനാ? നിനക്ക് നല്ല ബുദ്ധി കിട്ടിയാലേ സീതാറാമിന് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് നേർന്നിരുന്നു. ഞങ്ങളൊക്കെ എഴുതി, ഇനി നീ എഴുത്. നീ ഇവിടെ എന്തു നോക്കിയിരിക്കാ? വാ, നീ കൂടി വന്ന് എഴുതാൻ നോക്ക്. വാസുദേവായ നന്ദനായ ചകൽപദേ കാരുണ്യ സിന്ധോ കൃഷ്ണ ത്വമേവ ശരണം ദദാം സോം ശ്രീരാമചന്ദ്രായ രാമഭദ്രായ ഹനുമാൻ ഓം ഹനുമാനാഞ്ജനേയ സൂനൂർ വായുപുത്രോ മഹാബല രാമേഷ്ട ഫൽഗുണ സഖാ. നിങ്ങൾ എഴുതിയ പേപ്പറല്ലേ ഇതിനകത്ത് വെച്ചോളൂ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം നമശിവായ പാർവതീശപാവനാശന ഹരേം. ഓം ശ്രീരാമചന്ദ്രായ. ഓം. ഈ പേപ്പർ ആരാ മോളെ എഴുതിയേ? ഞാൻ തന്നെ എഴുതിയത്. എന്തു പറ്റി സ്വാമി? എല്ലാവരും ജയ്ശ്രീരാം ജയ്ശ്രീരാം എന്ന് എഴുതിയപ്പോ നീ മാത്രം ജയ് ജയ് എന്ന് മാത്രം എഴുതി. ഇങ്ങനെ തന്നേക്ക്, ഫുള്ളായിട്ട് എഴുതി തരാം. അത് കുഴപ്പമില്ല മോളെ, ജയ് എഴുതിയാലും ജയ്ശ്രീരാം എന്ന് എഴുതിയാലും അർത്ഥമല്ല ഒന്നു തന്നെയാ. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യമാതായ പൂർണ്ണമേവാവശിഷ്യതയും. എല്ലാവരും ആരെയും പോവും എറിഞ്ഞ് ആരതി എടുത്തോളൂ. ചേച്ചി ഇപ്പോഴും ജയ്യെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്കെന്ത് വട്ടാണോ? ഞാനെന്തിനാ ജയനെ ലവ് ചെയ്യുന്ന? ദൈവത്തിന്റെ പേരെഴുതാതെ ഈ പേരെഴുതി എല്ലാരും എന്താ വിചാരിക്ക? ശരി, അപ്പൊ അതെന്തായി കാണുന്നത്? കല്യാണ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നോളൂ. നേരായടി ഒരുക്കാൻ തുടങ്ങിയിട്ട് പുറത്ത് ഒരുപാട് ജോലി ഇനിയും ബാക്കിയുണ്ട്. പയ്യന്റെ വീട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞു. വേഗം വാടി ഇങ്ങോട്ട്, വേഗം വാ. പെട്ടെന്ന് വരണേ മോളെ. അമ്മേ. എന്താ മോളെ? അമ്മയോടൊന്ന് ചോദിക്കട്ടെ. പറയൂ, എങ്ങനെയുള്ള പയ്യനെ കല്യാണം കഴിച്ചാലാ ഒരു പെണ്ണിന്റെ ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നത്? പറയമ്മേ. മനസ്സിലാക്കുന്നതിൽ അവൻ അമ്മയായിരിക്കണം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ അച്ഛനായിരിക്കണം. കഷ്ടപ്പാടിൽ അവൻ സ്നേഹമുള്ളവനായിരിക്കണം. അതിനെല്ലാം മേളിൽ അവൻ നമുക്ക് വേണ്ടി ജീവൻ കളയുന്നവനായിരിക്കണം. അങ്ങോട്ടൊന്നും പോകല്ലേ. വാ 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 വാ. മഹാലക്ഷ്മി ഇവിടെ ഇരിക്കേ. കേറിയിരിക്കേ. ആ
ഇന്നാ തിരുമേനി, വേറെ എന്തെങ്കിലും? ശരി. ചേട്ടന്റെ മനസ്സിൽ ഞാനുണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ മഴ പെയ്യണം. മഹാലക്ഷ്മി ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മഹാലക്ഷ്മിയുടെ മനസ്സിൽ ഞാനുണ്ടോ? അവൾ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മഴ വരണം. ചേച്ചിയുടെ കണ്ണിന് ഇത്രയും കണ്ണീര് വരുത്തിയിട്ട് ചേച്ചി മഴയോടാണോ പോയി ചോദിച്ചത്? പോയിക്കോ ചേച്ചി, ചേച്ചി വേഗം പോയിക്കോ. ഈ മഴ തോരും മുൻപ് ചേച്ചി ജയുടെ അടുത്ത് എത്തണം. ഒരു പ്രാവശ്യം കല്യാണ പന്തലിൽ നിന്ന് പോയി തെറ്റ് ചെയ്തവളോ അച്ഛന് അപമാനം വരുത്തി വെച്ചത്. ഇനി അച്ഛനെ ആരുടെ മുമ്പിൽ തല കുനിച്ച് നിർത്താൻ പാടില്ല. അതിനു വേണ്ടി എന്റെ ജീവിതം പോയാൽ സാരമില്ല. നിനക്ക് എന്താ ഭ്രാന്താണോ? ആരുടെ ലവിന് വേണ്ടിട്ട് നിന്റെ കല്യാണം മുടക്കി അവന്റെ കല്യാണത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? എന്നിട്ട് നിന്റെ സ്നേഹം നീ ത്യാഗം ചെയ്യാൻ വേണ്ടി പോവണോ? ചേച്ചി ഇപ്പൊ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഈ ജീവിതകാലം മുഴുവനും ചേച്ചി ദുഃഖിക്കേണ്ടി വരും. മഹാലക്ഷ്മി, ഐ ലവ് യു ജി. Thank you.
എന്റെ മോൾക്ക് ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്ത് നല്ല കാര്യടാ നീ ചെയ്തത് മോനെ. താങ്ക് യു സോ മച്ച്. ഞാനാണ് അത് ചെയ്തതെന്ന് വിചാരിച്ച എന്റെ ഹൈക്കമാൻഡ്, ഞാനൊരു ഉത്തമനാണെന്ന് വിചാരിച്ച് അവരെനിക്കൊരു എം പി സീറ്റ് തന്നിരിക്കടാ മോനെ. യാ ഖുഷി കെ ബാത്ത്. ഞാൻ വരട്ടെ മക്കളെ. എടാ ഇനി എന്താടാ ഇവിടെ കാണാനുള്ളത്? എം പി സീറ്റ് കിട്ടിയത് കൊണ്ട് നമുക്കൊരു പാർട്ടി നടത്താടാ. അതിനുള്ള ഏർപ്പാടൊക്കെ നോക്ക്. ആ വാടാ വാടാ, എല്ലാവർക്കും പാർട്ടി കൊടുക്കണം, വാടാ. ചേച്ചിയുടെ സ്നേഹം ത്യാഗം ചെയ്യാൻ വേണ്ടി പോവണോ? പോ ചേച്ചി, ചെല്ല്. ഞാൻ എത്ര പറഞ്ഞാലും കേക്കില്ല അല്ലേ? വിഷമിക്കാതെ മോളെ, മോളെ മഹാലക്ഷ്മി. എന്താ ഇത്? എന്നോടുള്ള കടപ്പാട് കൊണ്ട് നിന്റെ പ്രേമത്തെ എന്തിനാ ത്യാഗം ചെയ്യുന്നേ? എതിർത്ത് നിൽക്കുന്ന രണ്ടുപേര് ഒരുമിക്കുന്നതും നിങ്ങളെപ്പോലെ സ്നേഹിക്കുന്നവരെ പിരിക്കുന്നതും നിങ്ങൾ രണ്ടുപേരെയും രണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും എതിരാവില്ല. നീ പോ മോളെ, സന്തോഷത്തോടെ നീ പൊക്കോളൂ. ജയ്യുമായിട്ട് നീ പോയി ജീവിക്കേ. പൊക്കോ മോളെ, നന്നായി വരും. മാമ, നിങ്ങളുടെ മേലെ ഒരു കുറ്റവുമില്ല. മനസ്സുകൊണ്ട് ചേർന്നവരെ ഒന്നിപ്പിച്ചത് നല്ല കാര്യമാ ചെയ്തത് മാമ. നിങ്ങൾ ചെല്ല്. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഇത്തവണ ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. കരിമ്പായി എന്തിനാ പിന്നെ വരുന്നത്? ആ കരിമ്പായിക്ക് ഒരു എം പി സി ഡിട്ടിന്ന് ഞാൻ വെറുതെ കള്ളം പറഞ്ഞു. അത് അവര് മനസ്സിലായെന്ന് തോന്നുന്നേ. ഓടിക്കോളൂ.